നമസ്കാരം. ലൈഫ് ടെക് മെഡി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ മനോഹരൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നവംബറിൻ്റെ ഔദ്യോഗിക പുഷ്പം വിരിയുന്ന ഒരു പൂച്ചെടിയെക്കുറിച്ചാണ്. ചൈനീസ് സംസ്കാരത്തിലെ നാല് മാന്യന്മാരിൽ ഒരാളായി ഈ പുഷ്പം കണക്കാക്കപ്പെടുന്നു. അവരുടെ കലാസൃഷ്ടികളിൽ അതിൻ്റെ പ്രാധാന്യവും പ്രതിഫലിക്കുന്നു. ഓസ്ട്രേലിയയിലെ പരമ്പരാഗത മാതൃദിന പുഷ്പങ്ങളാണ് ക്രിസാന്തമം. ക്രിസാന്തമം എന്ന ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ പുഷ്പം ജപ്പാനിലെ രാജകുടുംബത്തെയും പ്രതിനിധീകരിക്കുന്നു. ചൈനയിലെ ഹാങ്ഷൌവിനടുത്തുള്ള ടോങ്ക്സിയാങ്ങിൽ എല്ലാ വർഷവും ഈ പൂച്ചെടിയുടെ മേള അല്ലെങ്കിൽ ഉത്സവമൊക്കെ നടക്കാറുണ്ട്. ഈ ചെടിയെ മലയാളത്തിൽ നമ്മൾ ജമന്തി എന്നാണ് വിളിക്കാറുള്ളത്. ജമന്തി നാടൻ ഇനങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഹൈബ്രിഡ് ഇനങ്ങളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിലേക്കൊക്കെ വരാം. ക്രിസാന്തമത്തിൻ്റെ ജന്മദേശം കൊറിയയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത് ജപ്പാൻ്റെ പ്രിയപ്പെട്ട ഒരു പുഷ്പമായി മാറിയിട്ടുണ്ട്. അവിടെ ജപ്പാനീസ് അതിനെ ശരത്കാല പുഷ്പം എന്നാണ് വിളിക്കുന്നത്. ഇത് സന്തോഷത്തെയും ആനന്ദത്തെയും പ്രതീകപ്പെടുത്തുന്നു. എന്നിരുന്നാലും ആസ്ട്രേസിയ കുടുംബത്തിലെ പൂച്ചെടി ജനസിലെ ഒരു പ്രധാന പൂച്ചെടിയാണിത്. കിഴക്കൻ ഏഷ്യയിലും വടക്ക് കിഴക്കൻ യൂറോപ്പിലുമൊക്കെയാണ് ഇവയുടെ ജന്മദേശം. മിക്ക സ്പീഷീസുകളും കിഴക്കൻ ഏഷ്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എന്നാൽ കൂടുതൽ ഇനങ്ങളുള്ളത് ചൈനയിലാണ്. എണ്ണമറ്റ ഹോർട്ടിക്കൾച്ചർ ഇനങ്ങളും വേറെയും നിലവിലുണ്ട്. പിങ്ക്, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ അല്ലെങ്കിൽ വെള്ള നിറങ്ങളൊക്കെ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയേറിയവയാണ്. നവംബർ മാസത്തിൽ തന്നെ പൂക്കുമെന്നതാണ് ഈ ചെടിയുടെ ഏറ്റവും പ്രത്യേകത. മറ്റ് പൂക്കൾ അപൂർവമായി കാണുന്ന നേരത്തെ അല്ലെങ്കിൽ മറ്റ് ചെടികൾ പുഷ്പിക്കണം എന്ന് വിചാരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ ജമന്തി പൂക്കൾ, ജമന്തി ചെടി നിറയെ പുഷ്പങ്ങളുമായിട്ട് നിൽക്കും. ഇത് നമ്മുടെ പൂന്തോട്ടങ്ങളെയും അതുപോലെ ബാൽക്കണിയെയും ടെറസിനെയും ഒക്കെ അലങ്കരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ചെടി കൂടിയാണ്. ഈ ചെടിക്ക് ആവശ്യമായ ഈർപ്പം നിലനിർത്താനുള്ള ഗുണമുള്ളതിനാൽ ഇത് നടുന്നതിനായി നമ്മളെടുക്കുന്ന പോട്ടിംഗ് മിശ്രിതം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയായിരിക്കണം. പൂന്തോട്ടത്തിൻ്റെ ഏത് ഭാഗവും അലങ്കരിക്കാൻ തികച്ചും അനുയോജ്യമായ ഒരു പൂച്ചെടിയാണിത്. ഈ പൂച്ചെടികളെ ചിലപ്പോൾ മാംസ അല്ലെങ്കിൽ ക്രിസാന്തസ് എന്നൊക്കെ വിളിക്കുന്നു. പുരാതന ഗ്രീക്കിൽ നിന്നാണ് ക്രിസാന്തമം എന്ന പേര് ഉരുത്തിരിഞ്ഞത്. ക്രിസോസ് എന്നാൽ സ്വർണമെന്നും ഗ്രീക്ക് വാക്കായ ആന്തമോൺ എന്നാൽ പുഷ്പമെന്നുമാണ് അതും. ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് ഇന്നത്തെ പേര് ഈ ചെടിക്കുണ്ടായത്. ഈ ജനസിൽ ഒരിക്കൽ കൂടുതൽ സ്പീഷീസുകൾ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പല വംശങ്ങളായി ഇതിനെ വിഭജിക്കപ്പെട്ടു. സാമ്പത്തികമായി പ്രാധാന്യമുള്ള ഫ്ലോറിസ്റ്റുകളുടെ പൂച്ചെടികളെ ഡെൻഡ്രോമ ജനസിൽ ഉൾപ്പെടുത്തി. ഈ ഇനങ്ങളുടെ പേരിടുന്നത് അന്നൊരു വലിയ തർക്ക വിഷയമായിരുന്നു. എന്നാൽ 1999 ഇൻ്റർനാഷണൽ ബോട്ടാണിക്കൽ കോൺഗ്രസിൻ്റെ ഒരു വിധി ഈ ജനസിൽ നിർവചിക്കുന്ന ഇന്നത്തെ ക്രിസാന്തമം ഇൻഡിക്കം എന്നാക്കി മാറ്റി. അതൊന്നു മാത്രം, നല്ല ഫലവിഷ്ടവും നീർപ്പാർച്ചയും ഉള്ളതുമായ മണ്ണാണ് ഈ ചെടി നട്ടു വളർത്തുന്നതിന് ഏറ്റവും അനുയോജ്യം. 1:1:1 എന്ന അനുപാതത്തിൽ ഗാർഡൻ സോയിൽ, ആറ്റുമണൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജൈവവളം എന്നിവയാണ് നമ്മൾ പോട്ടിംഗ് മിശ്രിതത്തിനായി തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ ഒരല്പം കൊക്കോ വിറ്റ് ചേർക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഒരു അര സ്പൂൺ വെള്ളവും അര ടീസ്പൂൺ വെള്ളവും കുമ്മായം ചേർക്കുന്നത് നല്ലതാണ്. ഡ്രെയിനേജ് ഹോളുകൾ നല്ല രീതിയിലുള്ള ചെടിയെ ചട്ടിയാണ് നമ്മൾ ഇതിനായി തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ മണ്ണിന് ഫൈനൽ റൗണ്ടിൽ 6.5 എങ്കിലും pH ഉണ്ടായിരിക്കണം. അങ്ങനെ 6.5 താഴെയാണെങ്കിൽ ഈ ചെടി പുഷ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ അതിൻ്റെ വളർച്ചയൊക്കെ മുരടിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പം നമ്മുടെയിലെ pH ഇളക്കാനുള്ള സംവിധാനമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എക്കൽ മണ്ണ് അലച്ചേർക്കാം, പക്ഷേ മണലായിരിക്കണം കൂടുതലും. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇതിലെ വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാൻ പാടില്ല. മറ്റ് ചെടികളെ പോലെയല്ല, ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ ചെടി 100% നശിച്ചു പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് വെള്ളം ഒഴിക്കുന്ന വെള്ളം നമ്മൾ ആദ്യം ചെടി നട്ട് കഴിയുമ്പോൾ തന്നെ ഒരു 2-3 പ്രാവശ്യം ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അടിയിലൂടെ അതിൻ്റെ ഡ്രെയിനേജ് ഹോളുകൾ കൂടെ വെള്ളം നല്ല രീതിയിൽ പുറത്തേക്ക് പോകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ പലപ്പോഴും നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെടികൾ അവിടെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതായിരിക്കും. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന ചെടിച്ചട്ടിയിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് നശിച്ചങ്ങ് പോകുന്നത് കാണാം. അതിൻ്റെ ഒരു പ്രധാന കാരണം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളുടെ ശ്രദ്ധക്കുറവാണ്. ഈ ചെടി അവർ കൊക്കോ വീട്ടിലൊക്കെ ആയിരിക്കും ഇത് വേര് പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള പരിചരണം അതിന് കൊടുക്കുന്നതുകൊണ്ടാണ് അത് അതിൽ നിന്ന് പൂവൊക്കെ ഇടുന്നത്. അതിന് ചിലപ്പോൾ ഹോർമോണൊക്കെ അവർ ഉപയോഗിച്ചെന്ന് വരാം. പക്ഷേ എങ്കിൽ നമ്മളിത് കൊണ്ടുവന്ന് നേരെ മണ്ണിലേക്ക് നട്ടു വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങ് പോവും. ഇത് ചെയ്യേണ്ടുന്നതിൻ്റെ കൊണ്ടുവരുന്ന മീഡിയത്തിൽ നിന്ന് അത് പുറത്തെടുത്തിട്ട് അതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് കുറച്ച് മണ്ണോ അല്ലെങ്കിൽ കൊക്കോബീറ്റോ ചെറുതായിട്ട് വേരുകൾ പൊട്ടാതെ മാറ്റിയതിന് ശേഷം വേര് കുറച്ച് പുറത്തേക്ക് വരത്തക്ക വിധത്തിലാക്കിയിട്ട് നമ്മളെ മുമ്പ് കൂട്ടിവെച്ചിരിക്കുന്ന പോട്ടിംഗ് മിശ്രിതം, അതായത് 6.5 pH ഉള്ള
പോട്ടിംഗ് മിശ്രിതത്തിലേക്ക് ഇറക്കി വെച്ച് സൈഡിലൂടെ മണ്ണിട്ട് വേണം നിറയ്ക്കാൻ. നിറച്ച് കഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യം മുമ്പ് പറഞ്ഞതുപോലെ വെള്ളമൊഴിച്ച് ഡ്രെയിനേജ് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും വേണം. പിന്നെ അതുപോലെ തന്നെ ഇതിന് തണലത്തോ അല്ലെങ്കിൽ ഒരു ഇൻഡോർ പ്ലാന്റോ അല്ലത്, ഇത് പൂർണ്ണമായിട്ടും വെയിലത്ത് തന്നെ ഇരിക്കേണ്ടത് ഒരു ചെടിയാണ്. ദിവസം ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും ഇത് വെയിലത്ത് വെക്കേണ്ടതാണ്. രാവിലെ മുതൽ എന്തായാലും രാവിലെ മുതൽ ഉച്ചവരെയുള്ള സൂര്യപ്രകാശം ഈ ചെടിക്ക് ആവശ്യമാണ്. ഉച്ച കഴിഞ്ഞുള്ള സൂര്യപ്രകാശത്തിന് വളരെ ചൂടുള്ളത് കൊണ്ട് മാത്രം ഭാഗികമായ തണലിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ളിടത്ത് വെച്ചാൽ ഈ ചെടി പുഷ്പിക്കത്തുള്ളൂ. ഈ ചെടിക്ക് സാധാരണ കണ്ടുവരുന്നത് ഫംഗസ് ഡിസീസാണ്. അപ്പം അതിന് ഈ ഫംഗസ് ഡിസീസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ഈ ചെടിയെ ഒരു ഉണങ്ങിയ സ്ഥലത്ത് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഇലകളും തണ്ടുകളും വരണ്ടതാകാൻ നല്ല വായുസഞ്ചാരം ഉള്ള സ്ഥലം തന്നെയാണ് നല്ലത്. വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഈ ചെടി വെക്കരുത്, നശിച്ചു പോകും. പ്രഭാതം മുതൽ ഉച്ചവരെയുള്ള സൂര്യപ്രകാശം കിട്ടുന്ന വിധമായിരിക്കണം. പൂന്തോട്ടത്തിൽ വെച്ചാലും നമ്മൾ ചെടിച്ചട്ടിയിൽ ഈ ചെടി സൂക്ഷിച്ചാലും ഒക്കെ വെക്കേണ്ടത്. ഈ ചെടിക്ക് വളരെയധികം വളപ്രയോഗം ആവശ്യമില്ലെങ്കിലും നേരിയതും ഇടയ്ക്കിടയ്ക്കുള്ളതുമായ വളപ്രയോഗം ഒരു മികച്ച വളർച്ച നൽകും. സ്പ്രിംഗ് വേനൽ ശരത്കാല മാസങ്ങൾ സ്ഥിരമായ നനവ് ആവശ്യമാണ്. എന്നാൽ തണുപ്പ് കാലത്തും മഴക്കാലത്തും ഒക്കെ ഇതിൻ്റെ നനവ് നമ്മൾ പരിമിതപ്പെടുത്തേണ്ടതാണ്. ഈ ചെടി നനയ്ക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഈ ചെടിയുടെ ചുവട്ടിൽ നേരിട്ട് വെള്ളം ഒഴിക്കുക എന്നതാണ്. കട്ടിയുള്ള സ്ഥല സസ്യജാലങ്ങളിൽ ഈർപ്പം അടിഞ്ഞു കൂടുന്നത് തടയാൻ ഈ രീതി ഉപകരിക്കുക. അത് മാത്രമല്ല, മണ്ണിലേക്ക് നമ്മൾ ഹോസിൽ നിന്നൊക്കെ കുത്തി വെള്ളം ഒഴിക്കുമ്പോൾ മണ്ണും ചെളിയെല്ലാം കൂടെ തെറിച്ച് ഇതിൻ്റെ ഇലകളിലൊക്കെ പിടിക്കുകയും ആ മണ്ണിലുള്ള കീടാണുക്കളെല്ലാം അതിൽ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയും ചെയ്യും. അങ്ങനെ ചെടി നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ചുവട്ടിൽ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണെങ്കിൽ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ചെടിക്ക് ഇത്തരം ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇത് മെയിനായിട്ട് ചൈനക്കാരുടെ പാരമ്പര്യ ചികിത്സയിലാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇഞ്ചേന പെക്ടോറിസ് എന്ന് പറയുന്ന നെഞ്ചു വേദനയ്ക്ക് ഉയർന്ന രക്തസമ്മർദ്ദം, ടൈപ്പ് ടു പ്രമേഹം, പനി, ജലദോഷം, തലവേദന, തലകറക്കം, വീക്കം എന്നിവയൊക്കെ ചികിത്സിക്കാൻ ഈ അവർ ഈ പൂച്ചെടി ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് ഔഷധ സസ്യങ്ങളുമായി ചേർന്ന് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ചികിത്സിക്കാനും ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു പാരീയം എന്ന നിലയിൽ തെക്കൻ ചൈനയിൽ വേനൽക്കാല ചായ എന്ന നിലയിൽ ഈ പൂച്ചെടി വളരെ ജനപ്രിയമാണ്. ഇതിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് മതിയായ പഠനങ്ങളും ഗവേഷണങ്ങളും ഇനിയും ആവശ്യമുണ്ട്. അതുമാത്രമല്ല, ഇതിനൊന്നും വലിയ തെളിവുകളും നമ്മുടെ കൈവശമില്ല. പ്രമേഹം, ചൈനീസ് പൂച്ചെടിയും അതുപോലെ ക്രോമിയവും അടങ്ങിയ ഒരു പ്രത്യേക ഉൽപ്പന്നം, ഒരു മാസത്തേക്ക് ദിവസം 3 തവണ വായിലൂടെ കഴിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹമുള്ളവരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമെന്ന് ആദ്യകാല ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. വയറ്റിലെ ക്യാൻസർ ക്രിസാന്തമം, ലൈക്കോറൈസ്, പാനക്സ്, സ്യൂഡോജിൻസങ് എന്നിവയുടെ സംയോജനം ചില ആളുകൾ അർബുദത്തിന് മുമ്പ് വയറ്റിൽ കാണാറുള്ള വ്രണങ്ങളുടെ അല്ലെങ്കിൽ അൾസറുകളുടെ വികാസം മാറ്റുമെന്ന് ആദ്യകാല ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നതായി പറയുന്നു. നെഞ്ചുവേദന, ഉയർന്ന രക്തസമ്മർദ്ദം, പനികൾ, തലവേദന, തലകറക്കം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയൊക്കെ ചികിത്സിക്കാമെങ്കിലും ഈ പൂച്ചെടിയുടെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന് ഇനിയും കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും അതുപോലെ തെളിവുകളും ആവശ്യമാണ്. എന്നാൽ 100 കണക്കിന് വർഷങ്ങളായി ചൈനീസ് വൈദ്യത്തിൽ ഈ പൂച്ചെടി ഉപയോഗിക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൈപ്പർ തൈറോയിഡിസം എന്നിവ ചികിത്സിക്കാൻ അവിടെ ആളുകൾ ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട്. വീക്കം കുറയ്ക്കാനും നല്ലതാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ ക്രിസാന്തമം ചെടിയിലെ വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നവയാണ്. ഉദാഹരണത്തിന് പൊട്ടാസ്യം, ഹൃദയം, വൃക്കകൾ, മറ്റ് അവയവങ്ങൾ എന്നിവയുടെയൊക്കെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യം വേണ്ടുന്ന ഒരു ഘടകമാണ് പൊട്ടാസ്യം. ഫുഡ് തെറാപ്പിയുടെ മൊത്തത്തിലുള്ള ചിട്ടയുടെ ഭാഗമായി ക്രിസാന്തമം രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഫലപ്രദമാണെന്ന് ഒരു പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ക്രിസാന്തമം പൂക്കൾ പ്രകൃതിയിൽ തണുപ്പിക്കുന്ന സ്വഭാവം ഉള്ളതിനാലും അതിൽ ചെറിയ രീതിയിൽ വിഷാംശമുള്ളതിനാലും വലിയ അളവിൽ ഇത് ഉള്ളിൽ ചെല്ലുന്നത് അഭികാമ്യമല്ല. തീർച്ചയായും അത് ദോഷകരമാണ്. ഓക്കാനം, ഛർദി, തിണുപ്പ്, വർദ്ധിച്ച ഉമിനീർ, വയറിളക്കം, ഏകോപനക്കുറവ് എന്നിവയാണ് ഈ വിഷബാധയുടെ ലക്ഷണങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാനായി സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും നല്ലൊരു ചെടിയുടെ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. അതുവരെ ഞാൻ ഡോക്ടർ മനോഹരൻ, സൈനിങ് ഓഫ് ആൻഡ് 73 ഇയേഴ്സ്.